ഓ മച്ചാമരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അജയ്. ഞങ്ങൾ ഇന്ന് വാഹയ്ക്കൊന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പല ലൊക്കേഷനാണ്, എല്ലായിടത്തും ഇപ്പം അടിക്കുന്നില്ല. വാഹയുള്ള സൈറ്റുകളിലൊക്കെ പോയി കണ്ടുപിടിച്ച് കാസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇതേ അപ്പുണ്ട് കൂടെ, ഞാനും അപ്പും കൂടാണ് ഇറങ്ങുന്നത്. നമ്മുടെ മണിമലയിൽ ഇപ്പോൾ ഒരുപാട് വാഹയുണ്ട്, വാഹ കണ്ടമാനമുണ്ട്. അപ്പോൾ എന്തായാലും പോയി കാസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം എൻ്റെ ഈ റോഡിൽ ഫ്ലൂറോ കാർബണിൻ്റെയും നമ്മുടെ ബ്രൈഡ് ലൈനോടെ കെട്ടുന്ന ഒരു നോട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ ആ നോട്ടൊന്ന് കാണാം, അപ്പോഴത്തേനും ഞങ്ങൾ സൈറ്റിലേക്ക് പോവാം. ഫ്ലൂറോ കാർബണിൻ്റെ ലൈനും ബ്രൈഡിലുമായിട്ട് ഞാൻ കെട്ടുന്നൊരു നോട്ടാണിത്. ജസ്റ്റ് സിമ്പിൾ ഒരു നോട്ടാണ്. ഈ ഫ്ലൂറോ കാർബണിൻ്റെ ലൈന് ജസ്റ്റ് ഒന്ന് മടക്കുക, ബ്രൈഡ് ലൈൻ അതിനകത്തൂടെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതേൽ ഒരു നാലോ അഞ്ചോ തവണ ചുറ്റുക. ചുറ്റിയിട്ട് അത്ര ലൈൻ ഇതുപോലെ എടുത്തിട്ട് ഈ ലൈൻ അതിനകത്തൂടെ കയറ്റ. എന്നിട്ട് വലിച്ചു മുറുക്കുക. അപ്പോൾ അതെ ഈ ഒരു നോട്ട് വരും. നമ്മൾ ടിപ്പേലൊന്നും വലിയതായിട്ട് തട്ടുകയില്ല. എഫ് ജി നോട്ടിൻ്റെ തൊട്ട് അത്രയും പാടുമില്ല, സിമ്പിൾ നോട്ടാണ്. ഇനി അറ്റം അല്ല അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. വേണമെങ്കിൽ അല്പം തീ കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കി വെച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഉരുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കെട്ടിയിടുക. അതെ സിമ്പിൾ നോട്ട്. എത്ര പ്രഷർ വന്നാലും ടൈറ്റ് ആവത്തേ ഉള്ളൂ, ലൂസായി പോകില്ല. ഇങ്ങനെ ഇറങ്ങി പോകല്ലോ. അടിച്ചില്ല. അടുത്ത
ഞങ്ങള് വാഹ കാസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു സൈറ്റ് വന്നേക്കാം. ഈ താഴെ വാഹ ഈ സൈറ്റിലെല്ലാം മുന്നോട്ടാണ് വന്നിട്ട് എടുത്തിട്ട് വേറെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ അടുത്ത് അപ്പോൾ ആ സൈഡ് ചെയ്തിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ നിൽക്കുക. കൊറേ എല്ലാം ഉണ്ട്, അഞ്ചാറെണ്ണം ഉണ്ട് കൊറേ. വേറെ നിവൃത്തിയില്ല, കഴിഞ്ഞ പിടിച്ച് പൊക്കിയെടുക്കാനേ പറ്റിയുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. എന്തായാലും വാഹ കറി കയറി. ലൈനെല്ലാം കൂടെ കുളവാക്കുന്നത് ഇഷ്ടമാണ്. എപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഈ വാഹയെന്ന് കുക്ക് റിമൂവ് ചെയ്യുമ്പോൾ, കാരണം ഇത് കണ്ടുപോകാനും കിടന്ന് തടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പയ്യല്ല ചെറുതാ, വെള്ളൊന്നും കിട്ടും മാത്രം. നമുക്ക് ആ വാഹയൊക്കെ കറക്റ്റായിട്ട് കാണാം.
ക്യാമറ കാണത്തില്ല. ശരിക്കും റിട്രീവ് ഒന്നും ചെയ്യുന്നില്ല, അവിടെ ലൂറിട്ട് അനക്കുമ്പോഴത്തേനും വന്നടിക്കുക. അടിയിലോട്ട് ഞാൻ അങ്ങനെ എടുക്കാം. രണ്ടുപേര് നടക്കുമല്ലേ. എല്ലാരും കിടന്ന് ഓടുന്നു.
പോയാൽ പിന്നെ നൂല് വളർത്തി പറഞ്ഞു തീർന്നില്ല പോയി ഇല്ല പോയിട്ടില്ല ഇന്നത്തെ ദിവസം ആയി അടിച്ചങ്ങ് തീർത്തു. ആദ്യം പോയ സൈക്കിളുകളൊന്നും വലിയതായിട്ട് അടിക്കുന്നില്ല. പിന്നെ വേറൊരു നമ്മുടെ അടുത്തുള്ളൊരു പാലത്തെ വന്ന് ഇപ്പോൾ ഭയങ്കരമായിട്ട് മറിയുന്നു. ഒരു മുളക് കൂട്ടം വന്ന് അടിഞ്ഞെടുക്കുന്നത് അതിനിടയിൽ ഭയങ്കരമായിട്ട് വാഹം അറിയുന്നത് കണ്ടുകൊണ്ട് ചുമ്മാ അവിടെ വാഹയൊന്ന് 100 അനക്കി കൊടുത്താൽ മതിയായിരുന്നു. അതുപോലെ കയറി അടിക്കുന്നുണ്ട്. അതെന്തായാലും ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, 100 ചുമ്മാ ആയിട്ടൊന്ന് അനക്കി കൊടുക്കുമ്പോഴത്തേന് കയറി അടിക്കുക. എന്തായാലും 4 കിട്ടി. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ലൈന് വലിച്ചു പൊക്കി പാലത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. മീനെ സാധാരണ ഓടിച്ച് ക്ഷീണിച്ച് സൈഡിൽ കൊണ്ടുവന്ന് ഒന്നീ ലാൻഡിൻ്റെ തല കൈ കൊണ്ട് പിടിച്ചൊക്കെ എടുത്തായിരുന്നു ശീലം. ഇതിപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ഫിഷിംഗ് വീഡിയോസ് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും